ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതെ, ഇന്നൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഉണ്ട്. പിന്നെ പുതിയൊരു കൂട്ടുകാരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അനീത്തിൻ്റെ കുട്ടിയാണ്. അവളുടെ പേര് നിരഞ്ജന. അപ്പോൾ കൂടെ ഇവിടെ വന്നതുകാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ തൃശ്ശൂർ വീട്ടിൽ അങ്ങനെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കൊണ്ടുവരാറൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ സ്ഥലത്തിൻ്റെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇപ്രാവശ്യം വിഷു കഴിഞ്ഞ് പോന്നപ്പോൾ പോരുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കൂടെ പോന്നു. അങ്ങനെ ഞങ്ങൾ കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പൂരിയും മസാലക്കറിയായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവളുടെ തലയിലും വെളിച്ചിനെ പറ്റി, എൻ്റെ തലയിലും വെളിച്ചിനൊക്കെ പറ്റി, പിന്നെ എൻ്റെ അടിച്ചു വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് പറ്റില്ല. അപ്പോൾ കാലത്ത് തന്നെ ക്യാമറ ഉണക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും തലവേദനയൊക്കെ വരും. വെച്ചാൽ എനിക്കുമ്പോഴേക്കും നമ്മൾ ക്യാമറ പിന്നാലെ കൊണ്ട് നടക്കില്ല. അപ്പോൾ ഞായറാഴ്ച അതിനൊരു ഇത് വേണ്ട വെച്ചിട്ട് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നേരത്തെ എടുത്തില്ല കേട്ടോ. പിന്നെ പൂരിയൊക്കെ ഇന്നും കാണിക്കണ്ടല്ലേ. അത് കഴിഞ്ഞ് വന്ന് പിള്ളേരെ ബാത്റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചാൽ, ഡീപ് ക്ലീനിങ് ഒക്കെ വിഷുവിന് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഒന്ന് അടിച്ച് വാരി വാരിയിട്ടു. എല്ലായിടത്തും ദേ അടിച്ച് വാരി, താഴത്തും എല്ലായിടത്തും അടിച്ച് വാരി. നമ്മൾ എത്ര പൊടി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും അടിച്ച് വരുമ്പോൾ നന്നായിട്ട് പൊടി കിട്ടുന്നുണ്ട്. നോക്കുമ്പോൾ നമുക്ക് പൊടിയൊന്നും അങ്ങനെ കാണുന്നില്ല. അടിച്ച് വാരലൊക്കെ കഴിഞ്ഞ് ദേ ആ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയിട്ടും, വാഷ് ബേസിൻ പിന്നെ ദിവസം കഴുകിയാലാണ് നമുക്കത് ക്ലീനാക്കി എടുക്കുള്ളൂ. അത് കഴിഞ്ഞ് ദേ അപ്പോഴേക്കും ചേട്ടൻ ചിക്കൻ വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നു. അതിന് ഞാനും കുറച്ച് കുരുമുളക് ആദ്യം പൊടിച്ചു. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് അരച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്ത് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് മാത്രം കേട്ടോ. അരി വിൽക്കല്ല, കുറച്ചൊരു കളറിന് വേണ്ടി മാത്രം. പിന്നെ തൈര് ഒരു 3-4 ടേബിൾ സ്പൂൺ, നല്ല കട്ട തൈര്, വല്ലാണ്ട് പുളിയില്ലാത്തത്, നന്നായി തിരിച്ച് പുളി വേണേനും. അതവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള പണികൾ കഴിയുമ്പോഴേക്കും അതെന്തായാലും ഒരു അരമണിക്കൂർ കിട്ടും. തൈര് വെച്ച് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആവും ചിക്കൻ. തലേദിവസം വെക്കാൻ പറയാനില്ല, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ദേ അവർ അവളെനിക്ക് സഹായത്തിനൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും എടുത്ത് കൊണ്ടുവയ്ക്കാനും എടുത്ത് കൊണ്ടുതരാനും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വലിച്ചത് അവൾക്ക് മാങ്ങയൊക്കെ ചെത്തി കൊടുത്തു, ഞങ്ങളും കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാനും ആദ്യത്തിനും കഴിച്ചു. പിന്നെ സ്പ്രിംഗ് ഒനിയൺ മുറിക്കാൻ വന്നതാണ്. സവോള മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് 3-4 എണ്ണം കുറച്ചുണ്ടായിട്ടുണ്ട്. ചെറിയ പച്ചമുളകും തൈ തന്നെയാണ്, എന്നാലും അതിൽ കുറച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് നശിപ്പിച്ച് കളയണ്ടല്ലോ. അപ്പോൾ അതും പൊട്ടിച്ചെടുത്തു. പിന്നെ സ്പ്രിംഗ് ഒനിയണും. ഇന്നത്തെ ബിരിയാണിക്ക് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്, 2-3 കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ചേട്ടനും ഉണ്ട്, പിന്നെ നിരഞ്ജനയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ നേരത്തെ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ്. അപ്പോൾ അത് കുറച്ച് നല്ല വേവ് ഉണ്ട്. അത് കാരണം കൊണ്ട് ആദ്യം തന്നെ ഒന്ന് കഴുകി ആ നനവോടുകൂടി അങ്ങനെ കുറച്ച് നേരം ഇരുന്നാൽ ഒന്ന് കുതിർന്ന് കിട്ടുമല്ലോ. വെള്ളം ഒഴിച്ചൊന്നും വെച്ചില്ല, എന്നാലും അതിൽ വെള്ളം ഉണ്ട് കുറേശ്ശെ. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ദോശയ്ക്കുള്ള അരി ഇട്ട് വയ്ക്കാണ്ട് മറക്കാണ്ടിരിക്കുക വേഗം തന്നെ. അപ്പം ഞാൻ നാഴി റേഷൻ്റെ തന്നെ പുഴുക്കലരിയും പച്ചരിയും പിന്നെ ഒരു നാഴി ഉഴുന്നു, ഇത്രയാണ് ഞാൻ വയ്ക്കണത്. അപ്പോൾ അതൊന്ന് കഴുകി കണ്ടിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണത്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും നിറച്ച് വയ്ക്കാമല്ലോ നേരം ഉണ്ടാകുമ്പോൾ. ബിരിയാണിക്കുള്ള വെള്ളം ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ കറുകപ്പെട്ട, എല്ലാവർക്കും അറിയാലോ അതിൽ എന്തൊക്കെയുണ്ടെന്ന്, കറുകപ്പെട്ട, ഏലക്കായ, കരയാമ്പൂ, ജാതിപത്രം ഇടുകയാണെങ്കിൽ നല്ലതാണ്, തക്കോലം, ഇതൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അരമുറി ലെമൺ പിഴിഞ്ഞ് വയ്ക്കുക. അപ്പം നമ്മുടെ ബിരിയാണിക്ക് നല്ല കളർ ഉണ്ടാവാനും നല്ലതാണ്, കുഴഞ്ഞു പോവാതിരിക്കാനും നല്ലതാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ, അതും കുഴഞ്ഞു പോകാണ്ടിരിക്കാനാണ്. ഈ അരി അങ്ങനെ കുഴയൊന്നുമില്ല, എന്നാലും ഒരു മയത്തിന് വേണ്ടി ഞാൻ ഒഴിച്ചു. അപ്പോഴേക്കും വെള്ളം തിളച്ച് അരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതവിടെ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്കൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യണുള്ള ഒരു 1/2 കുക്ക് കേട്ടോ, അത്രേ ചെയ്യണുള്ളൂ. എന്നുവെച്ചാൽ അധികം ഇങ്ങനെ മൊരീച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല, ഭയങ്കര ചകിരി പോലെ ഇരിക്കും. ചില ചിക്കനൊക്കെ അങ്ങനെയാണ്, ചില ചിക്കൻ അങ്ങനെ കുഴപ്പമുണ്ടാവില്ല. അപ്പം ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്ത് ആദ്യത്തെ ബാച്ചായിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 ബാച്ചായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തത് കേട്ടോ. അപ്പോൾ കുറേ വെളിച്ചെണ്ണ ഒഴിക്കണവർക്ക് ഒഴിക്കാം, പക്ഷെ അങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്, അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്തു. അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചോറ് വേവായിട്ടുണ്ട് ബിരിയാണിയുടെ. അപ്പോൾ അത് ഞാൻ മുറ്റത്ത് കൊണ്ട് അരിപ്പയിൽ അങ്ങടേ ഒഴിക്കുള്ളൂ. നമ്മൾ വാഷ് ബേസിനിൽ വെച്ച് ഒഴിക്കുമ്പോൾ ഇനി അത് ചൂട് കൂടിയിട്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാവേണ്ട വെച്ചിട്ട് ഞാൻ മുറ്റത്ത് തന്നെയാണ് കൂടുതലും ചെയ്യുക. ഇപ്പോൾ പിന്നെ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. തൃശ്ശൂരൊക്കെ ആയിരുന്നു ഭയങ്കര കഷ്ടപ്പാട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഇവിടെ പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെ, അത് ഊറ്റി ഞാൻ അതും കൊണ്ടുവച്ചു. അപ്പോൾ ഒന്ന് ചൂടാറിക്കോളും, വിടർന്നൊക്കെ നന്നായിട്ട് വിടർന്നൊക്കെ കിട്ടിക്കോളും. അപ്പോൾ അത് കാരണം കുറച്ച് മുന്നേ അങ്ങനെ വേവി ഞാൻ മിക്കവാറും ഇങ്ങനെ വേവിച്ച് മാറ്റി വയ്ക്കാറുണ്ട് പതിവ് കേട്ടോ. ചിക്കനൊക്കെ ഫ്രൈ ആക്കി കഴിഞ്ഞു. ആ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് സവോള 3-4 എണ്ണം എടുത്തു കേട്ടോ. ഗ്രേവി ടൈപ്പുള്ള ചിക്കനാണ് വെക്കണത്.
പിന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, എന്നാണ് തൈരും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വേറെ ഞാൻ പിന്നെ ഇടാനൊന്നുമില്ല, അതിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ആ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിച്ചെടുത്തു കേട്ടോ, അല്ലെങ്കിൽ സവോള അങ്ങനെ കുഴഞ്ഞു പോവും. കുഴഞ്ഞു പോകണം നമുക്ക് ഈ കറിയിൽ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി എടുക്കുക, മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ വേണം, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വേണം, ചില ഗ്രേവി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഒരു ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുത്തത്. അത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, അത് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക, അതൊന്ന് മൂത്ത് കിട്ടണം നമുക്ക്. എപ്പോഴും മുളക് പൊടി മല്ലിപ്പൊടി പെട്ടെന്ന് മൂക്കും, അതിനൊന്നും അധികം സമയമൊന്നും വേണ്ട. 2-3 പച്ചമുളക് ഒന്ന് നടുക കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ടിട്ട്, തക്കാളി ഒന്ന് പേസ്റ്റാക്കി, അങ്ങനെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. പിന്നെ അതിൽ തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള കാരണം ആവശ്യത്തിന് പുളിയുണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ പേസ്റ്റാക്കാനും ഞാൻ നിന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയും ചിക്കനും കൂടിയും ഒന്ന് യോജിക്കണം, അത്രയ്ക്കേ ഉള്ള പരിപാടി, അല്ലാണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നന്നായിട്ട് ഇത് യോജിക്കുക വേണ്ട. അതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിലിട്ടാൽ മതി. പിന്നെ എന്നുവെച്ചാൽ വെള്ളമൊന്നും ഇല്ലല്ലോ, ഇറങ്ങി ചിക്കനിൽ നിന്ന് അങ്ങനെ വെള്ളമൊന്നും ഇറങ്ങി വരില്ല. അപ്പോൾ ചെറിയ തീയിൽ വേവിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇത് ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നാളികേരപ്പാലാണ് കേട്ടോ ഞാൻ ഒഴിക്കണത്. അപ്പോൾ കുറച്ചും കൂടി വേവിക്കണമെങ്കിൽ വേവിക്കാം, അത്യാവശ്യം ആയതുകൊണ്ട്. പക്ഷേ നാളികേരപ്പാലിൽ കിടന്ന് വേവേണ്ടതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ഞാൻ ഒരു 2 ഗ്ലാസ് ഒരു അരമുറി തേങ്ങ എന്നാൽ നന്നായിട്ട് ഉള്ളുള്ള തേങ്ങയായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഇത്തിരി ലൂസിൽ തന്നെയാണ് നാളികേരപ്പാലെടുത്തതെന്ന് വെച്ചാൽ ആ പാലിൽ കിടന്നിട്ട് ചിക്കൻ വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഇത്തിരി ലൂസിലെടുത്തത് കേട്ടോ, വല്ലാണ്ടല്ല. എടുത്തിട്ട് ഞാൻ അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതും കൂടി യോജിച്ച് നല്ലൊരു ചിക്കൻ കറിയാവും. അപ്പോൾ അതവിടെ കിടക്കട്ടെ. നമുക്ക് ആ നേരം കൊണ്ട് നമുക്കൊന്ന് ബിരിയാണി വെക്കാം. ബിരിയാണി പൊട്ട് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തു, കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ആക്കി കാട്ട് അത് കോരി മാറ്റാം. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്ത്, സവോള ഞാൻ ഫ്രൈ ചെയ്ത് ഇട്ടിട്ടില്ല കേട്ടോ. ഈ ഒരു ബിരിയാണിയിൽ വേണമെങ്കിൽ കൂട്ടുകാർക്ക് അതും കൂടി ചെയ്യാം. ഒരു 50 ഗ്രാമോളമൊക്കെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 കുടം വെളുത്തുള്ളി കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 3-4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയോൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയ്യിലുള്ളതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക കേട്ടോ. ഇന്നത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഓരോന്നും ഇടുമ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മുടെ ചോറ് വേവിച്ച് വെച്ചാർന്ന് നല്ല വിടർന്ന് ഇരിപ്പുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും. പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത് കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ചോറൊക്കെ ചൂടാറിയിരിക്കുന്ന കാരണം കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് അങ്ങനെ പൊടി അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല, കുഴയൊന്നുമില്ല. മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയലയും ഒനിയണും പൈനാപ്പിളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1-5 മിനിറ്റ് ചെറിയ തീയിൽ അവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇതേ ചിക്കൻ കറിയിലേക്ക് ഞാൻ ചിക്കൻ മസാലയും നിറയെ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആച്ചേരി ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ചിക്കൻ മസാല വാങ്ങിക്കുമ്പോൾ ആച്ചേരിയാണ് വാങ്ങിക്കണത്, പരസ്യമൊന്നും പറയണതല്ല കേട്ടോ. അതേ ഒന്ന് ഒരിത്തിരി നേരം ഒന്ന് തിളക്കി മൂടി വയ്ക്കുമ്പോഴേക്കും ഇതേപോലെ നല്ല തെളിഞ്ഞ് വരും. വീണ്ടും ഫോട്ടോ എടുക്കാനായിട്ട് ഗാർണിഷ് ചെയ്യാൻ വീണ്ടും ഞാൻ കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് ഒനിയനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരുന്നു മാത്രം. ആ താഴത്ത് 2-3 പൈനാപ്പിളും കുറച്ച് മല്ലിയിലയും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബിരിയാണിയിൽ ചോറ് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പ്ലേറ്റ് എടുത്ത് അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് പതുക്കെ ഇങ്ങോട്ട് കമഴ്ത്തി വെച്ച് പതുക്കെ അതൊന്നും ഇങ്ങനെ മുകളിലേക്ക് എടുക്കുക കേട്ടോ. ഇത്രയുള്ള പരിപാടി നല്ല ഭംഗിയില്ല, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അല്ലേ. ഞാൻ അതിൻ്റെ മുകളിൽ 2 അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വെച്ചു. പിന്നെ നമ്മുടെ ചിക്കൻ്റെ പീസുകൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തു. അതിൻ്റെ മേലേക്ക് നന്നായിട്ട് ഗ്രേവി വെച്ച് കൊടുത്തു. ഇതിന് നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല, ബിരിയാണി കഴിക്കാനായിട്ട് ഈ ചിക്കൻ കറി മാത്രം മതി. ഇനിയിപ്പോൾ തൈര് ശരിയാക്കണമെങ്കിൽ അച്ചാറ് ഇടണമെങ്കിൽ ഒക്കെ ഉണ്ടാവാം. അച്ചാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഗ്രേവി കൂട്ടി കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ബിരിയാണി ഈസി ആയിട്ടുള്ള ബിരിയാണിയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. കൂട്ടുകാർ ഇങ്ങനെ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയോളാം. പക്ഷെ ആദ്യത്തിനും നിരഞ്ജനയും കൂടി സിനിമ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മുകളിൽ പോയിരുന്നു കണ്ടു. ഇപ്പം ഞാൻ ചേട്ടൻ ഒറ്റയ്ക്കായി കേട്ടോ. പിന്നെ ശ്രീകുട്ടൻ പുറത്തേക്ക് സിനിമയ്ക്ക് പോയി കാണുക, സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ പുതിയത്, അവൻ പോയിരിക്കുകയാണ്. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാണ്ട്, അപ്പം ഞാൻ ബിരിയാണി ഒന്നും വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പാത്രങ്ങൾ കഴുകാൻ അങ്ങനെ നിൽക്കില്ല. നമ്മൾ ഇതൊക്കെ ചെയ്യാൻ നിന്നിട്ട് അത് കൊള്ളായി പോയാൽ ശരിയാവില്ലല്ലോ. അപ്പം അത്യാവശ്യം പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ദൈവം തേച്ച് കഴുകി കഴിഞ്ഞു കയ്യിലൊക്കെ കൊളത്തിയിടാണ്. പിന്നെ അതേ വലിയ വലിയ പാത്രങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ സ്റ്റോർ റൂമിൽ തന്നെയാണ് കൊണ്ടുപോയി, അതുകൊണ്ട് അടുക്കള നല്ല ക്ലീനായിട്ട് കിടക്കും കേട്ടോ.
അപ്പൊ ഇനി നമുക്ക് അടുക്കളയിൽ ഇപ്പൊ കുറച്ച് നേരത്തേക്ക് എന്തായാലും ജോലികളില്ല. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടം പോലെ ജോലി ഉണ്ടാവും കേട്ടോ, അതെപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അത് കഴിഞ്ഞ് എല്ലായിടത്തും നല്ല നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. ഈച്ച വരുന്നുണ്ട് ഇപ്പോൾ, മാങ്ങ ചെത്തണ കാരണം കൊണ്ടാണ് തോന്നുന്നത്. അപ്പം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഡെറ്റോൾ തെളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈച്ചയൊന്നും ഇല്ല. അപ്പം അത് കാരണം കൊണ്ട് നന്നായിട്ട് തുടച്ചിട്ടു. പിന്നെ ഇനി ഒരു ഇത്തിരി നേരം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും നിരഞ്ജനയും കൂടി വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഫോണൊക്കെ നോക്കി. പിന്നെ ഇതേ ഉച്ചയ്ക്കുള്ള സ്നാക്ക് ഒരു രണ്ടോ മൂന്നോ സവോള അരി ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചീഞ്ഞിട്ടിൽ കിട്ടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതിൽ കിട്ടത്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്തിരുന്ന ചിക്കനിൽ നിന്ന് ഒരു അഞ്ചാറ് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതേ കുക്കറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറാനിരിക്കണം. ആ നേരം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത്. ഗരം മസാല വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. വല്ലാണ്ട് ഇങ്ങനെ സവോള വഴണ്ട് ഇങ്ങനെ മൊരിഞ്ഞ പോലെ ഒന്നും ആവണ്ട കേട്ടോ സ്നാക്കിന്. അതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, പിന്നെ മല്ലിയില, സ്പ്രിംഗ് ഓനിയൻ, അത് മൂന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ ഞാനിതേ ഇങ്ങനെ കൈവരലുകൊണ്ട് ഇങ്ങനെ പിച്ചി പിച്ചി ഇടാണ് ചെയ്തത്. അങ്ങനെ മിക്സിയിൽ അടിക്കാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ ഈ മസാല അപ്പോഴേക്ക് ആയിണ്ട്. അതിലേക്ക് കുറച്ച് തക്കാളിയുടെ പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുത്തു, തക്കാളി സോസ്. അതിലേക്ക് ഒന്ന് ഇതായപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തു. നന്നായിട്ട് ചിക്കൻ ഇട്ട അത്രയും ടേസ്റ്റ് കേട്ടോ. അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ കുറച്ച് മൈദയും കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി എടുത്ത് നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കണ മാതിരി കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഈ സംഭവം കുറേ നാളായി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഫുട്പാത്തിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചതാണ് കേട്ടോ. പല ഷേപ്പിലുള്ള സംഭവങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അത് അതിൻ്റെ മുകളിൽ ഇത്തിരി വെളിച്ചെണ്ണ പറ്റിയതിന് ശേഷം മാത്രം ആ ചപ്പാത്തി അങ്ങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറയ്ക്കുക, അതങ്ങോട്ട് അടയ്ക്കുക, നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് ആ ചുറ്റുമുള്ളത് ഇങ്ങോട്ട് കൈകൊണ്ട് ഇങ്ങോട്ട് വടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പായി, നമ്മൾ കൈകൊണ്ട് ഷേപ്പാക്കാനൊന്നും നിൽക്കണ്ട, നല്ല ഭംഗിയാവും ചെയ്തു. അപ്പോൾ അങ്ങനെ ഫുട്പാത്തിലൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു വയ്ക്കുക. എൻ്റെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഒനിയോണ്ടെ ഭംഗി പിന്നെ അടയറ ഷേപ്പിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കാണുമ്പോൾ ഒക്കെ വാങ്ങിക്കണം. ഇപ്പം ഞാൻ ഇതേ കണ്ടുള്ളൂ, അപ്പോൾ അത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതേ നല്ല ഭംഗിയായില്ലേ. ഇനി അത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് പൊരിക്കുകയേ വേണ്ടോ. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുകളിലേക്ക് ഒന്ന് ഞാൻ ഒഴിച്ചു വെച്ചാൽ മുങ്ങി കൊടുക്കാനുള്ള ഓയിൽ അങ്ങോട്ട് ഞാൻ ഒഴിച്ചിട്ടില്ല. വല്ലാണ്ട് അങ്ങോട്ട് ഓയിൽ ആവശ്യമില്ലല്ലോ, ആകെ അഞ്ച് പത്തെണ്ണം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഓവറായിട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്കത് കളയാൻ നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് ഇത്തിരി കുറച്ച് തന്നെയാണ് ഞാൻ ഒഴിച്ചത്, മറിച്ചിട്ടു. ഇത്രയേ ഉള്ള സംഭവം. അങ്ങനെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റുക, ഇതാ നല്ല അടിപൊളി കളറിൽ നല്ല ടേസ്റ്റിലും കിട്ടി. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും തോന്നും സമോസ എന്നുള്ള രീതിയിലും. ചിക്കൻ സമോസയാക്കാൻ നമുക്കിതിനെ പേരായിട്ട്. അപ്പോൾ അതേ അങ്ങനെ എല്ലാ ഇതും ഉണ്ടാക്കി. ഒരെണ്ണം അടയറ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് കെച്ചപ്പാണ്, ടൊമാറ്റോ സോസ് ഉണ്ട് കയ്യിൽ. അപ്പോൾ അത് ഞാൻ ഇതേ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഫോട്ടോ എടുക്കാനാണ് ഇങ്ങനെയൊക്കെ വെക്കണത്. അപ്പോൾ കുട്ടികൾ ഇവിടെ കഴിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കട്ടൻ ചായയും വെച്ചു. പാൽച്ചായ പാലിരിപ്പുണ്ട്, പക്ഷേ ഉച്ച തിരിഞ്ഞ് കട്ടൻ ചായ കുടിക്കാനാണ് തോന്നിയത്, അതുകൊണ്ട് കട്ടൻ ചായയാണ് വെച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നെന്തായാലും ഇനിയും അത്യാവശ്യം ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സിനിമ കേശുവിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ ദിലീപിൻ്റെ, ഇന്നതുണ്ട്. അപ്പോൾ പിള്ളേർക്ക് അത് ഇഷ്ടമാണ്, അപ്പോൾ അവർ കാണാനിരിക്കുകയാണ്. ഞാനും കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നു, പക്ഷെ നമുക്ക് അധികം നേരമൊന്നും ഇരിക്കാൻ സമയമില്ല. നമുക്ക് പണിയെടുക്കുകയാണെങ്കിൽ പണിയെടുക്കാം, അല്ല ഇനി സിനിമ കാണുകയാണെങ്കിൽ കാണാം, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ അലക്കാനായിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു, നമ്മുടെ വിഷുവിന് പോയതും അങ്ങനെയൊക്കെ. ഞാൻ ശനിയാഴ്ച നേരിട്ട് ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ശനിയാഴ്ച വൈകുന്നേരം വന്നിട്ട് അലക്കലൊന്നും ചെയ്തില്ല, പിന്നെ ഇപ്പോഴാണ് അലക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഉണ്ട് അലക്കാനായിട്ട്. പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടാനാണെന്ന് വെച്ചാൽ ഒക്കെ നല്ല ഡ്രസ്സുകളിൽ ചിലത് കളറ് പോണതും അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മെഷീനിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കളറ് പോണതൊക്കെ ആദ്യം ആദ്യം ഓരോന്ന് കഴുകി അഴയമ കൊണ്ടിടും കേട്ടോ, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടി ആവില്ല. അപ്പോൾ നമ്മുടെ ഒരു നല്ല ഭംഗിയുള്ളൊരു ചെടി കുറേ നാളെ വീട് മാറി ഇപ്പോൾ ചേണ്ട ഒരു കൂട്ടുകാരൻ കൊടുത്തതാണ്. കൂട്ടി പിടിച്ച് ഞാൻ അവിടെ ഒരു ചാക്കിലാക്കി കുഴിച്ചിട്ടിരിക്കുന്നു, അതിൻ്റെ കാര്യം തന്നെ മറന്നു. പിന്നെ ഇങ്ങനെ ഓഫീസിലും ഇങ്ങനെ ചർച്ചയായപ്പോഴാണ് ഈ ഒരു ചെടി നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്ന് ആലോചിച്ചത്, അതിനിട്ട് നടണ്ടേന്ന് ആലോചിച്ചത് കേട്ടോ. അങ്ങനെ ചേട്ടൻ രണ്ട് വലിയ ഡ്രമ്മൊക്കെ മുറിച്ച് അതിൽ മണ്ണൊക്കെ നിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മണ്ണും നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റും അങ്ങനെ പകുതി പകുതിയൊക്കെ ആയിട്ട് നിറച്ചിട്ടാണ് വെച്ചിട്ടുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വളരുന്നത് ചെടി, പച്ചമുളകായാലും. അപ്പോൾ അതായത് അങ്ങനെ കൂട്ടത്തോടെ പറിച്ചുകൊണ്ട് വരികയാണ്. ഇത് വലുതിന് 250 രൂപയും ചെറുതിന് 40 രൂപയും ഉണ്ടെന്ന് പറയുന്നുണ്ട് വാങ്ങിക്കാനായിട്ട് നോക്കുമ്പോൾ. അത് രണ്ട് മൂന്നെണ്ണം ഞാൻ അതിൽ നട്ടു കൊടുത്തു കേട്ടോ. ചേട്ടൻ മണ്ണൊക്കെ നിറച്ചുകൊണ്ട് വന്നു. പിന്നെയും ഇഷ്ടംപോലെ ബാലൻസ് ഉണ്ട് അത്. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ ആ പടിയിൽ അവിടെ രണ്ട് സൈഡിലായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നടന്നത് കേട്ടോ.
അപ്പം അത് വലുതായി വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ഡ്രമ്മിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് വെച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ഇഷ്ടം പോലെ ബാക്കിയുണ്ട് കേട്ടോ. ഇത് അപ്പം അതെന്ത് ചെയ്യണം എന്നുള്ള ചർച്ചയിലാണ്. അപ്പം ഞാൻ തന്നെ പറഞ്ഞു നമ്മുടെ ആ റോഡിൻ്റെ അരിയിൽ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ നിരത്തി വെക്കാമെന്ന് പറഞ്ഞു കണ്ടിട്ട് അവിടെ സ്ഥലം കാണിച്ചു കൊടുക്കാൻ പോയതാണ് കേട്ടോ ചേട്ടന്. ചേട്ടാ അതവിടെ കുഴി കുത്തുന്നുണ്ട്. ഞാൻ അപ്പോഴേക്കും ഈ ഡ്രം എടുത്ത് അതിൻ്റെതായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് വീതിയിൽ തന്നെ ഇട്ട് നമുക്ക് വണ്ടിയൊക്കെ കയറുമ്പോൾ ഒന്നും കൊണ്ടുപോയി മുട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് കിണറിൻ്റെ അവിടെ ആയിട്ട് അങ്ങനെയാണ് വെച്ചത്. നമ്മുടെ ഡോറിൻ്റെ നേരെ നമ്മൾ അങ്ങനെ പടിയിട്ടിട്ടില്ല. എന്നുവെച്ചാൽ ഇവിടെ എത്തുമ്പോഴേക്കും ഇങ്ങോട്ട് കയറും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതൊക്കെ വെക്കൽ കഴിഞ്ഞ് അലക്കൊക്കെ കഴിഞ്ഞ് നല്ലോണം നനഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുളിയും കൂടിയും പാസ്സാക്കണം. അപ്പോൾ അതേ ചേട്ടൻ ഏതൊക്കെ നട്ടു ഇതേ ഇങ്ങനെയാണ് കേട്ടോ നട്ടത്. അവിടെ പുല്ലുകളുണ്ട്, പുല്ല് പറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് ഇളകിപ്പോവും, അതുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ പുല്ല് പറിക്കാത്ത കേട്ടോ ആ ഭാഗത്തെ. പിന്നെ നമ്മുടെ ചീര അതേ അത്യാവശ്യമായിട്ടുണ്ട്. അപ്പം ഞാൻ ആ തല മുറിച്ചില്ലെങ്കിൽ കതിർ വന്ന് തുടങ്ങി. അപ്പം ഞാൻ തല മുറിച്ചിട്ട് ഇനി പൊടിച്ചോളും അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പോൾ അതെന്തായാലും തല മുറിച്ച് കണ്ടിട്ട് വല്ല മുട്ട പൊരിക്കുക അല്ലെങ്കിൽ പരിപ്പും ചീരും വയ്ക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ നമുക്ക്. അപ്പോൾ ഇന്നത്തെ അത്യാവശ്യം ജോലികളൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അലക്കിയത് വിരിച്ചിട്ടിട്ടില്ല കേട്ടോ. ഏതായാലും ചെടി നടാൻ വന്നപ്പോൾ അതോടുകൂടി തന്നെ ഞാൻ ആ ചീരും കൂടി മുറിച്ചതാണ്. പിന്നെ റോസേരെ മുട്ടിട്ടൊക്കെ ഉണ്ട്, മുട്ടിട്ടിട്ട് അത് പൂവുണ്ടായി ഉണങ്ങിപ്പോയില്ല, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പൂവുണ്ടായിരുന്നു വരില്ല. അപ്പം അതേ എനിക്ക് സഹായിക്കാനുള്ള കുട്ടി എത്തി. അപ്പോൾ അവളോട് സഹായിക്കാനൊന്നും പറയണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവളും ഒപ്പം ചെയ്യും. കുറേ ഇങ്ങനെ സഹായിക്കണമെന്നല്ല കുട്ടികൾ, എന്നാലും സഹായിക്കുന്നത് കാണുമ്പോൾ ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. ഒന്ന് രണ്ട് തുണിയായാലും അവൾ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കാണാം. ഓക്കേ.